الحمد لله الحمد لله رب العالمين نحمد الله ونستعينه ونستهديه ونستغفره ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن أصدق الحديث كلام الله وأصدق الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. عباد الله وإماء الله، أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم، بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. صدق الله مولانا العظيم. സ്നേഹനേരായ സത്യവിശ്വാസി വിശ്വാസികളെ, സഹോദരങ്ങളെ, രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൻ്റെ സർവ മേഖലകളിലും അള്ളാഹു സുബ്ഹാനഹു തആലയോട് സൂക്ഷ്മതയുള്ളവരായി തക്വയുള്ളവരായി ജീവിക്കാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ചെയ്യുകയാണ്. പടസമുരാനവൻ്റെ സ്വാലിഹുകളും സുച്ചരിതരുമായ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തിയാൽ ഗ്രഹിക്കുമാറാണ്. വിശ്വാസി സമൂഹത്തിൻ്റെ കണ്ണും കാതും ആലോചനകളും ഫലസ്തീനിലേക്ക് തിരിച്ചുവെച്ച ഒരു സന്ദർഭത്തിലാണ് ഈ വെള്ളിയാഴ്ച നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുന്നത്. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ഫലസ്തീൻ ഐക്യദാർഢ്യ ദിനമാണ്. ഫലസ്തീൻ എന്നത് ഒരു ഭൂപ്രദേശത്തിൻ്റെ മാത്രം പേരായി മനസ്സിലാക്കുന്നവരുണ്ടാകും. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ലാ തുഷദ്ദു റിഹാലുൻ ഇല്ലാ ഇലാ സലാസത്തി മസാജിദ്, ഏറ്റവും സുപ്രധാനമായ അവരുടെ ആലോചനയുടെ മൂന്ന് മർമ്മപ്രധാനമായ സ്ഥലങ്ങളിൽ ഒന്ന് മസ്ജിദുൽ നബവി, മറ്റൊന്ന് മസ്ജിദുൽ ഹറാം, മറ്റൊന്ന് മസ്ജിദുൽ അഖ്സ ഖുദുസ്. ഇവ മൂന്നിനെയും കുറിച്ചുള്ള സജീവമായ ആലോചനകളില്ലാതെ വിശ്വാസിയുടെ ജീവിതം കഴിഞ്ഞു പോകുന്നില്ല എന്നതാണ് വാസ്തവം. ഒരുപക്ഷെ നമ്മൾ മറന്നു തുടങ്ങുമ്പോഴേക്കും നമ്മളുടെ എന്നല്ല മനുഷ്യത്വത്തിൻ്റെ തന്നെ ശത്രുക്കൾ സജീവമായ കുദുസിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളിൽ വീണ്ടും നിറഞ്ഞു കരളലിപ്പിക്കുന്ന, കണ്ണീരണിയിപ്പിക്കുന്ന കാഴ്ചകളായിക്കൊണ്ടാണ് നമ്മളതൊക്കെ കാണാറുള്ളത് എന്നുള്ളത് വാസ്തവമാണെങ്കിലും വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പ്രവചനങ്ങളുടെ പുലരലുകൾ അതാണ് വിശ്വാസിയുടെ ദൈവശാസ്ത്രപരമായ വിലയിരുത്തലുകൾക്ക് അവസാനം നമുക്ക് കണ്ടെത്താൻ സാധിക്കുക. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകളും അത് ഈ കഴിഞ്ഞ ആഴ്ച തുടങ്ങിയ എന്തോ ഒരു സംഭവമാണ് എന്ന് മനസ്സിലാക്കി തുടങ്ങുന്നിടത്താണ്. കൃത്യമായ ഫലസ്തീൻ ചരിത്രത്തെക്കുറിച്ചുള്ള ധാരണയില്ലാത്തത് കൊണ്ടാണ് ഇതുവരേക്കും ഒരു നിരപേക്ഷ നിലപാടുകളെങ്കിലും എടുത്ത്, ന്യൂട്രൽ നിലപാടുകളെങ്കിലും എടുത്ത് നടന്നിരുന്ന ആളുകൾ സമ്പൂർണ്ണ ഇസ്രയേൽ അനുകൂലികളായോ ഇസ്രയേൽ അനുകൂല വർത്തമാനം പറയുന്നവരായോ മാറിയ ചിത്രങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. വിശ്വാസികളായ നമുക്ക് പോലും എന്താണ് ഫലസ്തീൻ, അതല്ലെങ്കിൽ ഇസ്രയേൽ എന്ന് പറയപ്പെടുന്ന ഒരു രാഷ്ട്രത്തിന്റെ സംഘർഷഭരിതമായ ചരിത്രം, അതിന്റെ നാൾവഴികൾ എന്താണ്? ഇത് മക്ക പഠിക്കുന്നത് പോലെ, മദീന പഠിക്കുന്നത് പോലെ കുദുസിനെയും കുറിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടാണ് നമുക്ക് മറികടക്കാൻ സാധിക്കുക
എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. കാരണം അത് നമ്മുടെ ആലോചനയുടെ ഒരു വലിയ വിഷയമാണ്. മല്ലം യന്തം അബി ഉമൂരിൽ മുസ്ലിമീൻ ഫലൈസ മിൻഹും, ഒരു മുസ്ലിം ഭൂപ്രദേശത്തിന്റെ ഒരു വിഷയം നിങ്ങളുടെ വിഷയമായി മാറുന്നില്ലെങ്കിൽ ഫലൈസ മിൻഹും, അവർ ആ ഉമ്മത്തിന്റെ തന്നെ ഭാഗമായി നിൽക്കാൻ അർഹരല്ല എന്നാണ് അഷ്റഫുൽ അൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് ഗസ്സയിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങളിൽ ആ ചിത്രങ്ങൾ കാണുമ്പോൾ നമ്മളുടെ കണ്ണ് നനയുന്നില്ലെങ്കിൽ, കരൾ പിടയ്ക്കുന്നില്ലെങ്കിൽ, നമുക്ക് അസ്വസ്ഥമായ സംഘർഷഭരിതമായ ഒരു മനസ്സില്ലെങ്കിൽ, ഞൊടിയിടയിൽ നമുക്ക് അതിനെ സംബന്ധിച്ച് മറവി സംഭവിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാകണം നമുക്ക് എന്തോ ഒരു കാര്യമായ ദീനമുണ്ട്, എന്തോ ഒരു അസുഖമുണ്ട്. ഭൗതിക പ്രമത്തത അത്രമേൽ നമ്മളെ ബാധിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അത്രമേൽ ദുനിയാവിനോടൊട്ടി നമ്മൾ പോയിട്ടുണ്ട് എന്ന് നമ്മൾ കണക്കാക്കണം. കാരണം ഫലസ്തീൻ ഫലസ്തീനിന്റെ മാത്രം പ്രശ്നമല്ല, മുസ്ലിം ലോകത്തിന് നേരെയുള്ള വിരോധത്തിന്റെ കേന്ദ്രബിന്ദുവാണ്, ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് ഫലസ്തീൻ. തീർച്ചയായും ഫലസ്തീനിലെ ജനതയെ സംബന്ധിച്ച് അത് ഫലസ്തീൻ മണ്ണിന്റെ പ്രശ്നം കൂടിയാണ്. പക്ഷെ മുസ്ലിം ഉമ്മത്തിന് നേരെയുള്ള ബോധപൂർവമായ പ്രകോപനത്തിന്റെ, ബോധപൂർവമായ വഞ്ചനയുടെ, ചതിയുടെ, ലോക സാമ്രാജ്യത്വം അവർക്കുമേൽ കുടിയിരുത്തിയ വലിയ അധിനിവേശ ഭീകരതയുടെ ആ ചരിത്രം കൂടിയാണ് യഥാർത്ഥത്തിൽ ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷം എന്ന് പറയുന്നത്. മുസ്ലിം ഉമ്മത്തിന് അതിൽ ബാധ്യതകളുണ്ട്, തീർച്ചയായും ബാധ്യതകളുണ്ട്. കാരണം ഫലസ്തീൻ മണ്ണ് 1898 തിയോഡർ ഹെസ്സൽ എന്ന് പറയുന്ന സയനിസ്റ്റ് നേതാവ് 50 കൊല്ലത്തിനുള്ളിൽ ഒരു ഇസ്രായേൽ രാഷ്ട്രം വെസ്റ്റേഷ്യ കേന്ദ്രീകരിച്ചുകൊണ്ട്, മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ച് ഉണ്ടാക്കും എന്ന് പ്രഖ്യാപിച്ചപ്പോ മുസ്ലിം ലോകത്തിന് അതിന് ഗൌരവത്തിനെടുക്കാൻ സാധിച്ചിട്ടില്ല. 1898 50 കൊല്ലത്തിനുള്ളിൽ എന്ന് പറഞ്ഞത് കൃത്യമായി 50 കൊല്ലത്തിന് ശേഷമാണ്. അപ്പൊ നമ്മളിവിടെ സവർക്കർ എന്നും അതല്ലെങ്കിൽ ഇവിടത്തെ സംഘപരിവാർ ആസൂത്രകരെന്നും പറഞ്ഞ് അവരുടെ മുൻനിര നേതാക്കളെ കുറിച്ച് പറയുന്നത് പോലെ, സയനിസ്റ്റ് ഉപജ്ഞാതാവായ അവരുടെ നേതാവായ തിയോഡർ ഹെസ്സൽ എന്ന് പറഞ്ഞത് 50 കൊല്ലത്തിനുള്ളിൽ ഒരു ഇസ്രായേൽ രാഷ്ട്രം നിലവിൽ വരുന്ന 1898 അദ്ദേഹം അത് പറയുന്നത്. 1948 ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാഷ്ട്രം കൃത്യമായി 75 വർഷങ്ങൾക്ക് മുമ്പ് ഫലസ്തീനിൽ സ്ഥാപിതമാകുന്നു. ലോകത്ത് മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു ഭീകരമായൊരു വഞ്ചനയുടെ ചരിത്രം. ലോകരാജ്യങ്ങൾ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നവരാണ്, അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവരാണ്, പക്ഷേ അങ്ങനെ ഒരു രാഷ്ട്രം ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിനുമേൽ കെട്ടിവെക്കുമ്പോൾ അതിന്റെ വരുംവരായികളെ കുറിച്ച് ആലോചിക്കാനോ അവിടുത്തെ തദ്ദേശീയ ജനതയെക്കുറിച്ച്, അത് പറയുമ്പോൾ മുസ്ലിങ്ങൾ മാത്രമാണ് നമ്മൾ തെറ്റിദ്ധരിക്കരുത്, അങ്ങനെയല്ല. തീർച്ചയായും മുസ്ലിങ്ങൾ അതിന്റെ ബഹുഭൂരിഭാഗം വരുന്നൊരു ജനതയാണ്. അവിടെ നേരത്തെ തന്നെ ജൂതരായ ആളുകളുണ്ട്, ക്രൈസ്തവരായ സമൂഹങ്ങളുണ്ട്. പക്ഷേ ഫലസ്തീൻ എന്ന് പറയുന്ന ഭൂപ്രദേശത്തിന്റെ ഒരു മാപ്പ് നിങ്ങൾ എടുത്തു നോക്കുക, നിങ്ങളുടെ ഒരു പഠനത്തിന്റെ കൂടി ഖുത്ബയിൽ പറഞ്ഞ് നമ്മൾ അവസാനിക്കേണ്ട ഒരു വിഷയമല്ല. 1917 ബൽഫോർ പ്രഖ്യാപനം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ബൽഫോർ നടത്തുന്ന പ്രഖ്യാപനത്തിൽ, ബൽഫോർ ആരാണ് ശരിക്കും, എയുടെ ഭൂമിയെക്കുറിച്ച് ബിയും സിയും ചർച്ച നടത്തി, ബിക്ക് സി ഭൂമി കൊടുക്കാമെന്ന് പറയുന്നൊരു ABC ചരിത്രമാണ് ഫലസ്തീൻ എന്ന് പറയാറുണ്ട്. അതായത് ബിയുടെയും സിയുടെയും ഭൂമിയല്ല, എയുടെ ഭൂമിയാണ്. പക്ഷെ എയുടെ ഭൂമിയെക്കുറിച്ചുള്ള ചർച്ച നടത്തുന്നത് ബിയും സിയുമാണ്. എന്നിട്ട് ബിക്കൊരു ഭൂമി കൊടുക്കാമെന്ന് സി ഉറപ്പുകൊടുത്താൽ, അതിനുശേഷം അങ്ങനെ ഒരു രാഷ്ട്രം സ്ഥാപിച്ചാൽ അതിനെക്കുറിച്ച് നമ്മൾ എന്താ പറയുക? ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെയും ജൂതന്മാർക്കുള്ള ഒരു സെറ്റിൽമെന്റായി ഫലസ്തീൻ മാറുന്നത്, അങ്ങനെ കൂടി മനസ്സിലാക്കണതിന്. അതായത് ജൂതർക്ക് വേണ്ടി ജൂതരാഷ്ട്രമല്ല, മറിച്ച് ജൂതരാഷ്ട്രത്തിന് വേണ്ടി ജൂതന്മാരെ ലോകത്ത് നിന്ന് എത്തിക്കുന്ന പരിപാടി. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു പ്രദേശത്ത് ജൂതന്മാർക്ക് താമസിക്കാൻ പറ്റാതിരിക്കുകയും
അവർക്ക് വേണ്ടി അങ്ങനെയെങ്കിലും ഒരു രാജ്യം സ്ഥാപിക്കുകയും ചെയ്യുക എന്നുള്ളതല്ല അതിന്റെ സിദ്ധാന്തം. മറിച്ച് ഒരു ജൂതരാഷ്ട്രം ഉണ്ടാവുക, ആ ജൂതരാഷ്ട്രത്തിലേക്ക് ജൂതന്മാരെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് എത്തിക്കുക, താല്പര്യമില്ലാത്തവരെ പോലും അങ്ങോട്ട് എത്തിക്കുക. ഇസ്രായേൽ പൗരന്മാരായ പലർക്കും ഇന്ന് ഇരട്ട പൗരത്വങ്ങളാണുള്ളത്. ലോകത്തിന്റെ മറ്റു പല രാജ്യങ്ങളിലും അവർ പൗരന്മാരാണ്. പക്ഷേ നിങ്ങൾക്ക് നിർബാധം ഫലസ്തീനികളുടെ ഭൂമിയും വീടും, നിങ്ങൾക്ക് യാതൊരുവിധ തടസ്സവുമില്ലാതെ സ്വാതന്ത്ര്യപൂർവ്വം വിഹരിക്കാൻ പറ്റുന്ന ഒന്നായി ആ പ്രദേശങ്ങളും ആ വീടുകളും നിങ്ങൾക്ക് എടുക്കാം. ഈ തിയറിയുടെ പേരാണ് യഥാർത്ഥത്തിൽ സയനിസ്റ്റ് രാഷ്ട്രം എന്ന് പറയുന്നത്. ലോകരാജ്യങ്ങൾ എവിടെയും നീതിയുടെയും സമാധാനത്തിന്റെയും വർത്തമാനം പറയുന്ന ഐക്യരാഷ്ട്രസഭ പോലെയുള്ള വൻവേദികൾ ഈ വിഷയത്തിൽ അമ്പേ പരാജയമാണ്, മൗനത്തിന്റെ വാൽമീകത്തിലാണ്. 1917 ശേഷം 1948 ഇസ്രായേൽ സ്ഥാപിതമാകുന്ന ഘട്ടത്തിൽ നടത്തുന്ന വിഭജനം പോലും അവരോട് ചോദിക്കാതെയാണ്, തദ്ദേശീയ ജനതയോട് ചോദിക്കാതെയാണ്. 45% ഭൂമി ആദ്യഘട്ടത്തിൽ കൊടുക്കപ്പെടും, പിന്നീട് 67 ഏറ്റവും അവസാനം ഇപ്പോ ഗസ്ദാശീന്തിലും വെസ്റ്റ് ബാങ്കിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചെറിയ ഒരു ചായം പൂശിയ ചെറിയൊരു പ്രദേശം മാത്രമായി നിങ്ങൾക്ക് ഫലസ്തീനെ കാണാൻ പറ്റും. ഇസ്ലാമിക ചരിത്രത്തിൽ, അതുപോലെ തന്നെ ക്രൈസ്തവ പാരമ്പര്യത്തിൽ, ജൂതരുടെ തന്നെ പാരമ്പര്യത്തിലൊക്കെ വളരെ മഹിതമായ ഒരു പ്രവാചകന്മാരുടെ സംഗമ നാടാണ് ഫലസ്തീൻ എന്ന് പറയുന്നത്. ആ ഫലസ്തീനിനെ കുറിച്ച് അവിടുത്തെ തദ്ദേശീയ ജനതയുടെ അവരുടെ വികാരങ്ങളൊന്നും പരിഗണിക്കാതെ അവരെ ഇഞ്ചിഞ്ചായില്ലായ്മ ചെയ്ത് ഇപ്പോ ഏറ്റവും അവസാനം അത് ഗസ്സയിൽ നിന്ന് ഇനി അവർക്ക് ദിക്കക്കല്ലില്ലാത്തൊരു സന്ദർഭത്തിൽ, അങ്ങനെയാണ് 87 ഹമാസ് രൂപീകരിക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള ചരിത്രം. അതാണ് നമ്മളുടെ കേരളത്തിലെ അന്തിചർച്ചകളിലും അതല്ലെങ്കിൽ സ്പെഷ്യൽ എഡിഷനുകളിലും വന്നിരുന്ന് വർത്തമാനം പറയുന്ന, അതല്ലെങ്കിൽ ആ ചർച്ച നയിക്കുന്ന മാധ്യമ പ്രവർത്തകർ പോലും അറിയാത്തൊരു കാര്യം. തദ്ദേശീയ ജനതയുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഭൂമി മറ്റേതെങ്കിലും ഒരു രാജ്യം കവർന്നെടുക്കുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഓരോ ഇഞ്ച് മണ്ണിനെ കുറിച്ച് നമ്മൾ വല്ലാത്ത ഉൾപ്പെടകത്തോടുകൂടിയാണ് സംസാരിക്കുക. ആരാണ് ഇങ്ങോട്ട് കയറി വരുന്നത്, നുഴഞ്ഞു കയറ്റക്കാരെ നമുക്ക് നേരിടേണ്ടതുണ്ട് എന്നുള്ള വലിയ വലിയ വിദണ്ഡ വലിയ വർത്തമാനങ്ങൾ നമ്മൾ പറയും, വലിയ റെട്ടറിക്സ്, വലിയ ഭാഗങ്ങൾ, വലിയ വാദങ്ങൾ നമ്മൾ ഉയർത്തും. പക്ഷേ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് അവരുടെ തദ്ദേശീയ ജനതക്ക് അവരുടെ ഭൂമി നഷ്ടപ്പെട്ടിട്ട് 75 കൊല്ലങ്ങൾക്കിപ്പുറം ഓരോ മണ്ണും ഓരോ സമയത്തും നഷ്ടപ്പെടുക എന്നുള്ളതിൽ കവിഞ്ഞ് അവർക്കത് തിരിച്ചുപിടിക്കലിന്റെയോ, അറബ് യുദ്ധം കഴിഞ്ഞ സമയത്ത് 67 അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം അനധികൃതമായി ഇസ്രായേൽ പിടിച്ചടക്കിയ ഭൂമി പോലും ഓസ്ലോ കരാർ പ്രകാരം തിരിച്ചു കൊടുക്കേണ്ടതിന്റെ യാതൊരുവിധ മര്യാദകളും പാലിക്കാതെ ഒരു ചട്ടമ്പി രാഷ്ട്രം, ഒരു തെമ്മാടി രാഷ്ട്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മളിത് പറയാനൊരു കാരണമുണ്ട്. ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് ഓർക്കാനൊരു കാരണമുണ്ട്. കാരണം നമ്മളുടെ രാജ്യം ഇന്ത്യ എന്ന് പറയുന്ന ഈ പ്രദേശം ഒരു ചേരിചേരാ നയത്തിന്റെ ഭാഗമായി, അതിൽ കൂടുതൽ ഫലസ്തീനിന്റെ കൂടെ നിന്ന് അതിന്റെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിച്ച ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യക്കാർക്ക് അവകാശപ്പെട്ടതുപോലെ ഫലസ്തീൻ ഫലസ്തീനികൾക്കുള്ളതാണ് എന്ന് പറഞ്ഞത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ്. അതായത് ഫലസ്തീനിന്റെ മണ്ണ് ഫലസ്തീനികൾക്കുള്ളതാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രമെന്നുള്ളത് അധിനിവേശ വഞ്ചനയാണ്, അക്രമ സംഹിതയാണ് എന്ന് പറഞ്ഞത് ലോകത്തെ എണ്ണം പറഞ്ഞ നേതാക്കളാണ്, എല്ലാ നേതാക്കളും പറഞ്ഞു വെച്ച വാക്കാണ്. നമ്മൾ ഇന്ന് പറയുന്ന തലയെടുപ്പുള്ള മുൻകഴിഞ്ഞ നേതാക്കളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇന്ന് ഹമാസിനെതിരെ, അതല്ലെങ്കിൽ ഗസ്സക്കെതിരെ വലിയ നീക്കങ്ങളുമായി ഇസ്രായേൽ സന്നാഹങ്ങൾ ഒരുക്കുമ്പോൾ നമ്മളുടെ രാജ്യം അതിന് നിരുപാധികമായ പിന്തുണയെന്ന് പറഞ്ഞുകൊടുത്തത്, നിരുപാധിക പിന്തുണ, ഇസ്രായേലിന് നിരുപാധിക പിന്തുണ. അപ്പൊ നമുക്ക് തോന്നും ഇസ്രായേലിനോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന്. ഇസ്രായേലിനോടുള്ള സ്നേഹം എന്നുള്ളതിനേക്കാൾ മുസ്ലിം വെറുപ്പിലും മുസ്ലിം വിരോധത്തിലും മുസ്ലിം വിദ്വേഷത്തിലുമുള്ള ഒരു ഇന്ധനമായി ഇതിനെ ഉപയോഗിക്കുക എന്നുള്ളിടത്തേക്ക് നമ്മളുടെ രാജ്യത്തിന്റെ ഭരണകർത്താക്കൾ എത്തുന്നത്. രാജ്യമെത്തിയെന്ന് നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. രാജ്യത്തിന്റെ ഭരണചക്രം തിരിക്കുന്നവർക്ക് അവരുടെ വെസ്റ്റേൺ ഇൻട്രസ്റ്റ്, സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ കാരണമായി ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് വല്ലാത്ത ദുഃഖകരമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ ഒരാഴ്ചയുടെ
ഡെവലപ്മെന്റ്സുകളെ കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു നാൾവഴികളെ കുറിച്ച് നമ്മളൊന്ന് അറിയണം. അതായത് 2023 ഒക്ടോബർ 7 മുതലുള്ള ഈ കഴിഞ്ഞ ഒരാഴ്ചത്തെ വർത്തമാനങ്ങളെ കുറിച്ച് മാത്രമാണ് നമ്മൾ പറയുന്നത്. പക്ഷെ കഴിഞ്ഞ ഒരു കൊല്ലമായി എന്താണ് ഇസ്രയേൽ ഫലസ്തീനികൾക്കും മസ്ജിദ് അക്സക്കുമെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ, കഴിഞ്ഞ ഈ ഒരു കൊല്ലത്തിൽ മാത്രം നടന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതായത് മസ്ജിദ് അക്സയുടെ മിമ്പറിൽ വരെ, മെഹ്റാബിൽ വരെ ഇസ്രയേൽ പട്ടാളം കയറുകയും ചെരുപ്പിട്ട് ചവിട്ടുകയും ആരാധനയ്ക്കായി വരുന്നവരെ വളരെ അങ്ങേയറ്റം ഭയാനകമായ രീതിയിൽ, അങ്ങേയറ്റം മനുഷ്യരഹിതമായ രീതിയിൽ അവരെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ചിത്രം കഴിഞ്ഞ ഒരു 10 മാസത്തോളമായിട്ട് വർദ്ധിച്ചു വരികയാണ്. അതായത് മസ്ജിദുൽ അഖ്സ അതിന് കൊടുത്തിരുന്ന ഒരു പവിത്രതയുണ്ടായിരുന്നു. നേരത്തെ തെല്ലവീവ് തലസ്ഥാനമായിട്ടുണ്ടായിരുന്ന രാജ്യം പിന്നീട് കുദുസാക്കി ജെറുസലേം തന്നെ തലസ്ഥാനമാക്കിക്കൊണ്ട് പ്രഖ്യാപിച്ചത് നമ്മൾ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ കേട്ടതാണ്. അതായത് ഇസ്രായേൽ അതിന്റെ തലസ്ഥാനമായി കുദുസിനെ പ്രഖ്യാപിക്കുകയാണ്. മുസ്ലിങ്ങളുടെയും അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ സന്ദർശന പ്രാധാന്യം കരുതി അവിടേക്ക് വരുന്ന സന്ദർശകരെയെല്ലാം പീഡിപ്പിക്കുന്ന ഒരു നിലപാടിലേക്ക്, പ്രത്യേകിച്ചും മുസ്ലിം സന്ദർശകരെ പീഡിപ്പിക്കുന്ന ചരിത്രം, ചിത്രങ്ങൾ, പ്രത്യേകിച്ചും ഫലസ്തീനികളെ തെരഞ്ഞുപിടിച്ച് ആ നിലയിൽ ആക്രമിക്കുന്ന ചിത്രത്തെക്കുറിച്ച് ഈ കഴിഞ്ഞ ഒരു 10 മാസം നമ്മളോട് പറയുന്നുണ്ട്. 200-ലധികം ഫലസ്തീനികളെ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ മാത്രം ഇസ്രായേൽ കൊന്നു തള്ളിയിട്ടുണ്ട്. 5000-ലധികം ഫലസ്തീനികൾ ഇസ്രായേലിന്റെ വ്യത്യസ്ത ഗസ മുനമ്പിന്റെയും ലഫ അറബിയുടെയും വെസ്റ്റ് ബാങ്കിന്റെയും പ്രദേശങ്ങളിലുള്ള ജയിലുകളിൽ അവർ നരകയാതനകൾ കൊണ്ടുകൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഈ കഴിഞ്ഞൊരു 10 മാസത്തിന്റെ മാത്രം ചരിത്രമാണ്. അതായത് നമ്മള് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായി അവർ നടത്തിയ ഒരു നീക്കത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ഇപ്പുറത്ത് ദിനം പ്രതി ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫലസ്തീനികൾക്ക് അവസാനത്തെ, അതായത് ഇനി മരണപ്പെട്ടാൽ പോലും ഞങ്ങൾ ഇവിടെ നിന്നില്ല എന്നും, ഇപ്പൊ ഏറ്റവും അവസാനത്തെ ഇസ്രായേൽ പ്രൊജക്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇനി വേണമെങ്കിൽ ഇവിടെയുള്ള അഭയാർത്ഥികൾക്ക്, അതായത് ലഫ അറബിയയിലും വെസ്റ്റ് ബാങ്കിലും ഗസയിലും മാത്രമാണ് ഇപ്പോൾ അഭയാർത്ഥികളായി മറ്റ് ഫലസ്തീനിന്റെ ഭാഗങ്ങളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, വളരെ ചുരുങ്ങിയൊരു പ്രദേശത്ത്. ഇപ്പൊ പെരിന്തൽമണ്ണ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് മാത്രം നമുക്ക് ഒരു 15 ലക്ഷത്തോളം ആളുകൾ തിങ്ങി താമസിക്കേണ്ടി വന്നാലുള്ള അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. വളരെ കുറച്ച് മാത്രം റേഷൻ വിഹിതം പോലെ ലഭിക്കുന്ന വെള്ളം, കറണ്ട്, അതുപോലെ തന്നെ മറ്റ് ഇന്ധനം പോലെയുള്ള കരമാർഗവും വ്യോമമാർഗവും അതുപോലെ തന്നെ കടൽ മാർഗവും എല്ലാം ഉപരോധങ്ങൾ ഏർപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു ജനത, അവർക്ക് ഇനി ഇതല്ലാത്തൊരവസ്ഥയിൽ, പ്രത്യേകിച്ചും ഇസ്രായേലിനെ കുറിച്ചുള്ള ഈ വലിയ പൊങ്ങച്ച വർത്തമാനങ്ങളെ ഇല്ലായ്മ ചെയ്തു കളയുക എന്ന് പറയുന്ന പ്രഖ്യാപനം കൂടി ഹമാസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്നാണ് ലോകരാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ചും തുർക്കിയെ പോലെയുള്ള രാഷ്ട്രങ്ങൾ, ഖത്തറിനെ പോലെയുള്ള രാഷ്ട്രങ്ങളൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളോട് പറയുന്നത്. അപ്പോ ഇത് അവരുടെ അവസാനത്തെ, ഇനിയൊരു ഫലസ്തീൻ ഇല്ലാത്ത വിധം, ഫലസ്തീനിന്റെ മറ്റു പ്രദേശങ്ങൾ ബാക്കിയാകാത്ത വിധം, ഇനി വേണമെങ്കിൽ സിനായിലേക്ക് പോയിക്കോളൂ എന്ന് പറയുന്നു. അതായത് ഈജിപ്തിലേക്ക് ഇത് ഈ അഭയാർത്ഥികൾ അങ്ങോട്ട് തള്ളിയിട്ട് മൊത്തം ഫലസ്തീനും ഇസ്രായേലായി മാറുന്ന അവസാനത്തെ പ്രൊജക്റ്റാണ്. അപ്പൊ ഇത് വളരെ നിസ്സാരമായി ചിലപ്പോ അങ്ങനെ തന്നെ സംഭവിച്ചേക്കാം. കാരണം ഭൗതികമായ മാനദണ്ഡങ്ങൾ കൊണ്ട് അളന്നു നോക്കിയാൽ അത്രമേൽ വലിയ സംഹാരാത്മകമായ ആക്രമണങ്ങളുടെ, അതല്ലെങ്കിൽ ആയുധങ്ങളുടെ പിൻഭരമുള്ള ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ, ഒരു സംശയമില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധ വിൽപ്പന നടത്തുന്ന രാഷ്ട്രം കൂടിയാണ്, ആയുധ വിൽപ്പന നടത്തുന്ന രാഷ്ട്രം കൂടിയാണ്. ലോകരാജ്യങ്ങൾക്ക് ഇസ്രായേലുമായിട്ട് ചങ്ങാത്തമുണ്ടാകുന്നതിന് പിന്നിലുള്ള ഒരു കാരണം അതാണ്. ഇസ്രായേൽ നടത്തുന്ന ആയുധ കച്ചവടത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. വെപ്പൺസ് ടെസ്റ്റഡ്, ടെസ്റ്റ് ചെയ്ത വെപ്പണുകൾ, അതായത് പരീക്ഷിച്ചു നോക്കിയ ആയുധങ്ങൾ എന്ന് പറഞ്ഞ് ലോകത്ത് ആയുധം വിൽപ്പന ചെയ്യുന്ന ഒരേ ഒരു രാജ്യമാണ് ഇസ്രായേൽ. കാരണം പരീക്ഷിച്ചു നോക്കാൻ അപ്പുറത്തും ഗസയുണ്ട്, വെസ്റ്റ് ബാങ്ക് ഉണ്ട്, ഫലസ്തീൻ ജനതയുണ്ട്. വെപ്പൺസ് ടെസ്റ്റഡ്, ഓക്കെ ടെസ്റ്റഡ് എന്ന് പറഞ്ഞ് വിൽപ്പന ചെയ്യുന്ന, ആയുധ കച്ചവടം നടത്തുന്ന തെമ്മാടി ചട്ടമ്പിരാഷ്ട്രമാണ്. ഇപ്പൊ വിശുദ്ധ ഖുർആൻ പറയുന്ന, വിശുദ്ധ ഖുർആനിൽ ഇത് പ്രതിലോമകരമായ നിലയിൽ ഈ നിലപാടിനെ കുറിച്ച് പറയുന്നുണ്ട്. സൂറത്തുൽ ഇസ്രായിലിന്റെ തുടക്കത്തിൽ ഞാൻ ഓതി വെച്ച ഈ ആയത്ത് മാത്രമല്ല, ശേഷം ആ പേജ് മുഴുക്കെ തന്നെ പറയുന്നു ബനു ഇസ്രായേലിന്റെ വല്ലാത്ത, ബനു ഇസ്രായേൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പ്രദേശം, പ്രവാചകൻ മൂസ അലൈഹി ഇസ്ലാം ബനു ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ടാണ് അപ്പുറത്തേക്ക് പോകുന്നത്. അല്ലെ, ഈജിപ്തായിരുന്നു അവരുടെ പ്രദേശം എന്ന് പറയുന്നത്. ബനു ഇസ്രായേൽ എന്നുള്ളത് ഈജിപ്തുകാരെ ബേസിക്കലി. ഈജിപ്ത് അതിനു മുമ്പേ പ്രപിതാക്കളുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ
യാസാവിന്റെയും അതുപോലെ തന്നെ യാക്കോബിന്റെയും അതിനു പിന്നിൽ ഇസഹാക്കിന്റെയും ഇബ്രാഹിമിന്റെയും ചരിത്രം എടുത്തു നോക്കിയാൽ ഇറാഖിലേക്കാണ് അവരുടെ പാരമ്പര്യമുള്ളത്. ഇറാഖും ഈജിപ്തും അങ്ങനെയെങ്കിൽ തങ്ങളുടെ പ്രദേശമായിട്ടാണ്, അവരുടെ ആദിമ പ്രദേശമായിട്ടാണ് ഇസ്രായേൽ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയല്ല, തങ്ങൾ ഒരു കാലത്ത് താമസിച്ചിരുന്നൊരു പ്രദേശമാണ് ഇത്. അങ്ങനെയെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ലോകത്ത് എത്ര രാജ്യങ്ങളെ കുറിച്ച് അങ്ങനെ പറയേണ്ടി വരും? ഇപ്പൊ ലോകത്ത് ബുദ്ധമതത്തിന്റെ ഉത്ഭവ സ്ഥലം ഇന്ത്യ അല്ലെ? ബുദ്ധമതം, ഗൗതമ ബുദ്ധൻ ജനിച്ചത് ഇന്ത്യയിലാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധമതമുള്ളത് ഇന്ത്യയിലല്ല, ലോകത്തെ വ്യത്യസ്ത രാജ്യങ്ങളിലാണ്, ജപ്പാനിലും മറ്റുമൊക്കെയാണ്. അവിടെയുള്ള രാജ്യത്തിലുള്ള ആളുകൾ പറയാം, നമുക്ക് നമ്മളുടേതായ ഒരു രാജ്യം ഇന്ത്യയിൽ സ്ഥാപിക്കണമെന്ന്. അങ്ങനെ ഒരു പ്രൊജക്ട് ഉണ്ടായി എങ്ങനെയിരിക്കും? പുതിയ കാലത്ത്, ആധുനിക ജനാധിപത്യത്തിന്റെ കാലത്ത്, ദേശരാഷ്ട്രങ്ങളുടെ കാലത്ത് അങ്ങനെ ഒരു വർത്തമാനത്തിന് എന്ത് സാങ്കത്യവും എന്ത് പരിഗണനയുമാണ് ലോകം നൽകുക? അങ്ങനെയെങ്കിൽ അത് ഇസ്രായേലിന്റെ പേരിൽ മാത്രം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുന്നിടത്താണ് മുസ്ലിം രാജ്യങ്ങളുടെ നെഞ്ചത്ത് ഒരു ഗുണ്ടാപിരിവ് നടത്തുന്ന ഒരു രാജ്യത്തെ കുടിയിരുത്തുക എന്ന് പറയുന്ന കുടിലമായ ഒരു പ്രൊജക്ടിന്റെ പേര് കൂടിയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഓരോ പ്രദേശവും. ഇസ്രായേലിന് ഇപ്പോഴും നിർണിതമായ ഒരു അതിർത്തിയില്ല. തെറ്റിദ്ധരിക്കരുത്, ഫലസ്തീൻ കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കുന്ന ഒരു പ്രൊജക്ടിന്റെ പേരാണ് ഇസ്രായേൽ എന്ന്. അല്ല, എല്ലാ പ്രദേശവും, അവർ ഉന്നം വെക്കുന്ന പ്രദേശത്തിൽ സൗദി അറേബ്യയുണ്ട്, ഇറാനുണ്ട്, അതുപോലെ തന്നെ മുസ്ലിം പ്രദേശങ്ങൾ പൂർണ്ണമായുണ്ട്. പക്ഷേ ഇതിനെ ദീർഘവീക്ഷണത്തോടുകൂടി നോക്കിക്കാണാൻ 1917 ബൽഫൂർ പ്രഖ്യാപനത്തിന് ശേഷം മുസ്ലിം ലോകത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. 1948 ശേഷവും ഇസ്രായേലുമായി ചങ്ങാത്തം കൂടുക എന്നുള്ളത് തങ്ങളുടെ പോരിമക്കും തങ്ങളുടെ വലുപ്പത്തിനുമുള്ള ഒരു കാരണമായി മനസ്സിലാക്കി എന്നുള്ളതല്ലാതെ ഇസ്രായേൽ എന്ന് പറയുന്ന കുടില രാഷ്ട്ര യുക്തി, നമ്മൾ ഇന്ത്യയെ കുറിച്ച് പോലും പറയുമ്പോൾ നമ്മൾ അങ്ങനെ ആലോചിക്കണം. ഒരു കാലത്ത് ഇസ്രായേലിന് ഫലസ്തീനിന്റെ സ്ഥാനം കൊടുത്ത്, ഇസ്രായേലിന് ഇസ്രായേലിന്റെ ചെയ്തികളിൽ അതിനോട് എതിർപ്പ് പ്രഖ്യാപിച്ച് നിലനിന്നിരുന്ന രാജ്യം ഇന്ന് കൺകണ്ട ദൈവമായ ഇസ്രായേലിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് പിന്നിലുള്ള യുക്തി എന്താണ് എന്നാലോചിക്കുമ്പോഴാണ് അതിന് പിന്നിൽ കച്ചവടമുണ്ട്, അതിനു പിന്നിൽ ആയുധ കച്ചവടമുണ്ട്, അതിനു പിന്നിൽ ആഭ്യന്തര സെക്യൂരിറ്റിയുണ്ട്. ഇതെല്ലാം ആ നിലയിൽ ഒരു രാജ്യത്തെ സംബന്ധിച്ച് ആ രാജ്യം വിധേയപ്പെട്ട് ഇസ്രായേലിനും അമേരിക്കക്കും വിധേയപ്പെട്ടു പോകുന്നതിന്റെ ലക്ഷണങ്ങളായിട്ട് മാത്രമാണ് നമ്മൾ അതിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഇത് ഇപ്പോ ഈ യുദ്ധവും അതുപോലെ തന്നെ ഈ അശാന്തിയും ഇത് എവിടേക്കാണ് എത്തുക എന്നുള്ളത് തീർച്ചയായും ഇതൊരു വിറപ്പിക്കൽ മാത്രമാണ് ഹമാസിനെ കൊണ്ടൊക്കെ മാക്സിമം പറ്റുക. കാരണം വളരെ പരിമിതമായ വിഭവങ്ങൾ കൊണ്ട് സ്വാതന്ത്ര്യ പോരാളികൾ എത്രയൊക്കെ നടത്തിയാലും ഒരു രാഷ്ട്രത്തോട് പിടിച്ചിരുത്തുക എന്നുള്ളൊന്നും സാധ്യമല്ല. പക്ഷേ അയൺ ഡോമുകൾ എന്ന് പറയുന്ന ലോകത്തെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും അവർക്ക് ആ രാജ്യങ്ങളിൽ പൗരത്വമുണ്ടായിരിക്കെ ഇസ്രായേലിൽ മറ്റൊരു പൗരത്വം കൂടി നൽകി ഒരു വിശുദ്ധ നാടുണ്ടാക്കി തദ്ദേശീയ ജനതയെ പുറത്താക്കി സുരക്ഷിതമായി ഒരു രാജ്യത്ത് കഴിയാം എന്ന് പറയുന്ന വല്ലാത്ത വെല്ലുവിളിക്ക് പരിക്കേൽപ്പിച്ചിരിക്കുകയാണ് നിലവിൽ ഇസ്രായേലിലെ സുരക്ഷിതത്വം, അതല്ലെങ്കിൽ ഇസ്രായേലിന് മേലുണ്ടായ ഇപ്പോഴത്തെ മിന്നലാക്രമണം എന്ന് പറയുന്നത്. തീർച്ചയായും അതിനെ സംബന്ധിച്ചുള്ള വമ്പ് പറച്ചിലല്ല പ്രശ്നം. പക്ഷേ അതിനുമപ്പുറം ഈ ലോകത്തെ, അതല്ലെങ്കിൽ ലോകത്തിന്റെ ജനാധിപത്യ വേദികളെ, ലോകത്ത് പരസ്പരം മനുഷ്യർ തമ്മിൽ നിലനിൽക്കുന്ന മാനുഷിക ബന്ധങ്ങളെ, യുദ്ധം അവസാനിക്കാൻ വേണ്ടിയോ അതല്ലെങ്കിൽ നീതി സ്ഥാപിക്കാൻ വേണ്ടിയോ ഒക്കെയുള്ള വർത്തമാനങ്ങൾ പറയുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ നീതിരാഹിത്യത്തിന്റെ, അശാന്തിയുടെ, അസമാധാനത്തിന്റെ കാരണമെന്ന് പരിശോധിക്കുന്നിടത്ത് ലോകത്തിന് തീർച്ചയായും ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം, എല്ലാ മതങ്ങളുടെയും ഫലസ്തീൻ ചരിത്രം വളരെ വ്യക്തമായും നിഷ്പക്ഷമായും പഠിക്കുന്ന എല്ലാ മത നേതാക്കളും എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഒരേ സ്വരത്തിൽ പറയുന്ന ഒന്നേ ഉള്ളൂ, ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം, അതിന്റെ അതിർത്തികൾ നിർണയിക്കപ്പെട്ടുകൊണ്ട് മറ്റെല്ലാ രാജ്യങ്ങളെയും പോലെ അവകാശങ്ങൾ അവർക്കുണ്ടായിക്കൊണ്ട് സ്വാതന്ത്ര്യമുണ്ടായിക്കൊണ്ട് നിലവിൽ വരുന്നത് വരേക്കും അശാന്തിയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. തീർച്ചയായും ഫലസ്തീനികൾക്ക് മാത്രമല്ലാതെ ലോകത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ള എല്ലാവരുടെയും പൊളിറ്റിക്സിനെയും എല്ലാവരുടെയും സാമ്പത്തികത്തെയും എല്ലാവരുടെയും സാമൂഹികതയും ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. തീർച്ചയായും നമുക്കവർക്ക് രാഷ്ട്രീയമായി ഐക്യദാർഢ്യപ്പെടാൻ നമ്മുടെ രാജ്യത്തെ ഇടതുപക്ഷവേദികൾ, ഫലസ്തീനിലെ തന്നെ ഇടതുപക്ഷവേദികൾ, രാജ്യാന്തര തലത്തിലെ വ്യത്യസ്ത ഗ്ലോബൽ മനുഷ്യാവകാശ സംഘടനകളെല്ലാം
ഫലസ്തീനിന്റെ ഈ പോരാട്ടങ്ങൾക്ക് വല്ലാത്ത അഭിവാദ്യങ്ങൾ അർപ്പിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. കാരണം ഇനി അവർക്കതല്ലാത്തൊരു വഴിയില്ല. മരണപ്പെട്ടാലും നിങ്ങൾ സീനയിലേക്ക് പോകൂ എന്നാണ് പറയുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫലസ്തീൻ ഉപേക്ഷിച്ച് വേറൊരു രാജ്യത്ത് ജീവിക്കാം. അങ്ങനെ അഭയാർത്ഥികളായി വ്യത്യസ്ത രാജ്യങ്ങളിൽ ജീവിക്കുന്നവരുണ്ട്. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ മരിച്ചാണെങ്കിൽ ഈ മണ്ണിൽ ചേർന്നാണ് ഞങ്ങൾ ജീവിക്കുക എന്ന് പറയുന്ന തന്റെ ഇടത്തോടുകൂടി കയ്യിലൊരു കല്ലാണെങ്കിലും അത് വെച്ചുകൊണ്ട് പ്രതിരോധിക്കുന്ന ഫലസ്തീൻ ബാലന്മാർ എന്നുള്ളത് ലോകത്ത് ഞെരിഞ്ഞമരുന്ന ഏത് പീഡിപ്പിക്കപ്പെടുന്ന ഏത് ജനതയ്ക്കും പ്രചോദനമായ ഒന്നാണ്. ദൈവത്തിന് മുന്നിലല്ലാതെ അക്രമിക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന പ്രശ്നമില്ലെന്ന് ലോകത്ത് പീഡിപ്പിക്കപ്പെടുന്ന, മർദ്ദിക്കപ്പെടുന്ന, അക്രമിക്കപ്പെടുന്ന ഓരോരുത്തർക്കും പ്രചോദനമായി, നിത്യപ്രചോദനമായി ഫലസ്തീന് നിലനിൽക്കും, ഫലസ്തീനിന്റെ ഓർമ്മകൾ നിലനിൽക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല തുറവിയിലേക്ക്, ആശ്വാസത്തിലേക്ക് മുസ്ലിം ലോകത്തിന്റെ ഈ ഒരവസ്ഥയെ എത്തിച്ചു തരുമാറാകട്ടെ. ഏറ്റവും മികച്ച ഒരു സെറ്റിൽമെന്റ് നൽകി, ഏറ്റവും മികച്ച പരിഹാരം നൽകി ലോകത്തെ അല്ലാഹു സഹായിക്കുമാറാകട്ടെ. ലോകത്തെ അക്രമത്തിന്റെയും വഞ്ചനയുടെയും കൊടിയ മർദ്ദനത്തിന്റെയും അധികാര ദുഷ്പ്രഭുത്വത്തിന്റെയും കയ്യാളുകളായി നിൽക്കുന്നവർക്ക് പടച്ചവനെ, നീ മാത്രമാണ് ഇതിന് പരിഹാരമുള്ളത്. അല്ലാഹുവെ, മർദ്ദിതരായ, പീഡിതരായ, ദുർബലരായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ മാത്രമാണ് തുണയുള്ളത്. അല്ലാഹുവെ, നീ അവരെ സഹായിക്കണമേ തമ്പുരാനെ. അല്ലാഹുവെ, അധികാര ഹുങ്ക് കൊണ്ട്, ആക്രമണോത്സുക ഭാവങ്ങൾ കൊണ്ട് ലോകത്തെ സമാധാനം നശിപ്പിക്കുന്ന ശത്രുക്കൾക്ക് പടച്ചവനെ, നീ മതിയായ കാരണക്കാരനായി അവരുടെ ഉത്തരവാദിത്തം നീ തന്നെ ഏറ്റെടുക്കണമേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ വീഴ്ചകൾ കൊണ്ട്, ഞങ്ങളുടെ അബദ്ധങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത പരീക്ഷണങ്ങൾ നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കരുതേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ്, നിന്റെ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ പറഞ്ഞ്, നിന്റെ പരീക്ഷണങ്ങളിൽ സബ്ര കൊണ്ട് അല്ലാഹുവേ നിന്നിലേക്ക് അചഞ്ചല ഹൃത്തരായി അല്ലാഹുവേ നിന്നിലേക്ക് തിരിച്ചു നടക്കാനുള്ള ഈമാനികമായ മനഃശക്തി നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. മുസ്ലിം ലോകത്തിന് ഐക്യം നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഫലസ്തീൻ, ഖുദസ്, മസ്ജിദുൽ അഖ്സ മുസ്ലിം ലോകത്തിന്റെ അഭിമാന സ്തംഭമായി നിലനിൽക്കുന്നത് പോലെ, ലോകത്ത് മനുഷ്യർക്ക് നിത്യസമാധാനത്തിന്റെ കേന്ദ്രമായി നിലനിൽക്കുന്നത് പോലെ, ഹറമൻ ആമിനൻ എന്ന്, സുരക്ഷിതമായ ഹറമുകൾ എന്ന് ഇവയെക്കുറിച്ച് വിശദീകരിച്ചതുപോലെ, പരശുരംപുരാനെ സമാധാനത്തിന്റെ നിത്യഗേഹങ്ങളായി ഈ പ്രദേശങ്ങൾ നീ മാറ്റണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ വീഴ്ചകൾ, ഞങ്ങളുടെ കുറവുകൾ, ഞങ്ങളുടെ നേതൃത്വത്തിന്റെ ദുർബലതകൾ ഞങ്ങൾക്ക് നീ പരിഹരിച്ചു തരണമേ തമ്പുരാനെ. വാഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹി ലി വലകും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.